Welcome to our YouTube channel. This is Vimal Kallath from Moto. നമ്മൾ ഇന്ന് പരിചയപ്പെടാമോന്ന് ആക്സോർ എന്നൊരു ബ്രാൻഡാണ്. അവരുടെ ഒരു 5000 റേഞ്ചിലുള്ള രണ്ട് മോഡൽസാണ് പരിചയപ്പെടാമോ. 4990 ആണ് അതിൻ്റെ MRP വരുന്നത്. ആക്സോർ അപ്പെറ്റ്സ് ആൻഡ് ആക്സോർ സ്ട്രീറ്റ്, ഈ രണ്ട് മോഡൽസിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസുമാണ് പറയാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ആക്സോർ അപ്പെറ്റ്സ് എന്ന മോഡൽ. ഇതാണ് ഇതിൻ്റെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേക്കും നമുക്ക് സർട്ടിഫിക്കേഷൻ നോക്കാൻ നേരത്ത് ഡോട്ട് ഇ സി സർട്ടിഫൈഡ് ആണ്. രണ്ട് സർട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, ഡോട്ട് ഇ സി സർട്ടിഫൈഡ് ആണ്. നോർമലി ഇപ്പം ഉള്ള മാർക്കറ്റിലുള്ള ബ്രാൻഡ്സിൽ എല്ലാത്തിനും രണ്ട് സർട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. ചിലതിൽ ഉടനുള്ളൂ, ഈ മോഡൽസ് നമുക്ക് രണ്ട് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഡോട്ട് ഇ സി വരുന്നുണ്ട്. പിന്നെ നമ്മൾ വൈസറിൻ്റെ കാര്യത്തിൽ നോക്കാൻ നേരത്ത് വൈസർ നമുക്ക് ഡ്യുവൽ വൈസർ വരാനുണ്ട്. വൈസർ നമുക്ക് ഡ്യുവൽ വൈസറാണ്, രണ്ട് വൈസറുണ്ട്. പിന്നെ മെയിൻ വൈസർ വരാൻ നേരത്ത് ആൻറ്റി ഫോഗ് ആണ്. നമുക്ക് ഈ മഴയത്തൊക്കെ പോകാൻ നേരത്ത് ഫ്രണ്ട് വൈസർ അടച്ചിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്താലും ഫോഗിൻ്റെ ഇഷ്യൂസ് വരില്ല, ആൻറ്റി ഫോഗ് വൈസർ ഉണ്ടാവും. അത് ഇൻബിൽഡ്, ഈ പ്രൈസ് റേഞ്ച് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല, നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഡേ ടൈമിൽ ബ്രൈറ്റ് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഇന്നർ വൈസറും വരുന്നുണ്ട്, അത് ബ്ലാക്ക് ഷെയ്ഡാണ് തന്നെ ഇന്നർ വൈസറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കുഷ്യൻസ് പറയാൻ നേരത്ത് കുഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഒരു ലെതർ റാപ്പിംഗ് വരുന്നുണ്ട് ഇവിടെ. അത് അതെന്ന് വെച്ചാൽ നമുക്കിപ്പം മഴയത്തെവിടെയെങ്കിലുമൊക്കെ വെക്കാൻ ഈ കുഷ്യൻസിലൊക്കെ പെട്ടെന്ന് ഇത് വെള്ളം വലിച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു ടിപ്പിൽ നമുക്കൊരു ലെതർ ലൈനിങ് അവർ കൊടുത്തതാണ് രണ്ട് സൈഡിൽ. പിന്നെ കുഷ്യൻസ് എല്ലാം റിമൂവൾ ആണ്, നമുക്ക് അഴിച്ച് റിമൂവ് ചെയ്യാം. റിമൂവൽ ആയി വാഷബിൾ ആണ്, റിമൂവ് ചെയ്ത് വാഷ് ചെയ്യണേ വാഷ് ചെയ്യാം. പക്ഷേ നമ്മൾ നോർമലി പറയാറുള്ളത് റിമൂവ് ചെയ്യാണ്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നമ്മൾ നോക്കാൻ നേരത്ത് ഡബിൾ ഡിയറിംഗ് ആണ് ലോക്കിംഗ് സിസ്റ്റം. ഡബിൾ ഡിയറിംഗ് ലോക്കാണ്, നമുക്ക് മറ്റേ നോർമൽ ക്ലിപ്പ് ലോക്ക് അല്ല, ഡബിൾ ഡിയറിംഗ് ലോക്കാണ്. അതാകുമ്പോൾ ഇത്രയും കൂടെ കമ്പാരിറ്റീവ്ലി ഇത്രയും കൂടെ സേഫ് ആണ്. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ഹെഡിൽ നിന്ന് ഊരി പോകുന്ന ഇഷ്യൂ ഉണ്ടാവില്ല. ക്ലിപ്പ് ലോക്കും ഊരി പോകുന്ന ഇഷ്യൂസ് ഇല്ല, ബട്ട് നമ്മളിപ്പോൾ ചിലവർ പറയുന്നത് 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് അല്ലെങ്കിൽ 3.5 ഇയേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിപ്സിന് ചിലപ്പോൾ ചെറിയൊരു തേയ്മാനം പോലെ വന്നിട്ട് ലൂസിങ് ഇഷ്യൂ വരും. ഈ ഡബിൾ ഡിയറിംഗ് വരുമ്പോഴത്തേക്കും നമുക്ക് ഹെഡിൽ നിന്ന് ഊരി പോകുന്ന ഇഷ്യൂ ഇല്ല. എന്നുവെച്ചാൽ അത് ജസ്റ്റ് ഒരു ലോക്കിംഗ് ടൈപ്പ് സിസ്റ്റമാണ്, ഇങ്ങനെ ഉള്ളിൽ കൂടെ ഒരു ലോക്കിംഗ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ലൂസാകുന്ന ഇഷ്യൂ ഉണ്ടാവില്ല, വൺ ടൈം അത് ടൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടൈറ്റ് തന്നെ ഇരിക്കും, നമ്മളെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായാലും തെറിച്ച് പോകില്ല. പിന്നെ നമ്മളിതിന് പറയാൻ നേരത്തെ എയർവെൻ്റ് ആണ് പറയണത്. എയർവെൻ്റ് നമ്മൾ പറയാൻ നേരത്ത് ഫ്രണ്ടിൽ സെൻറ്ററിൽ തന്നെ ഒരു എയർവെൻ്റ് വരുന്നുണ്ട്, ഡ്യുവൽ എയർവെൻ്റ് അല്ല, സെൻറ്ററിൽ ഒരു എയർവെൻ്റ് ആണ് വരുന്നത്. പിന്നെ ഹെഡിൻ്റെ പൊക്കത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് എയർവെൻ്റ് ആണ്, പൊക്കത്ത് രണ്ട് എയർവെൻ്റ് വരുന്നുണ്ട്. അത് ബാക്കിലാണെങ്കിലും എക്സോസ്റ്റ് ഔട്ട്, രണ്ട് എക്സോസ്റ്റ് ഔട്ട് ഉണ്ട്, രണ്ട് ഔട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എയർ ട്രാവൽ ചെയ്ത് ഔട്ട് ചെയ്തോളും. അങ്ങനെ പ്രോപ്പറായിട്ട് ഇത്ര എയർവെൻസ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ലോണം എയർവെൻറ്റും എയർ പാസിംഗ് ഉള്ള മോഡലാണത്. പിന്നെ അവർ ഫ്രണ്ടിൽ തന്നെ ആക്സോർ അപ്പെറ്റ്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു 3D ലോഗോ എടുത്തതാണ്, ഇത്തിരി ബൾജ് ചെയ്തുള്ള 3D ലോഗോ എടുത്തതാണ്, ഇമേജ് അല്ല 3D ലോഗോ ആണ് കൊടുത്തതാണ്. അതാകുമ്പോൾ ഇത്തിരി ബൾജ് ചെയ്തിരിക്കും, അതൊക്കെ നോക്കി കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ബാക്കിൽ നമുക്ക് വരാൻ നേരത്തെ സ്പോയിലർ ഉണ്ട്, ബാക്കിലൊരു സ്പോയിലർ പീസ് ഉണ്ട്, അത് നമുക്ക് റിമൂവബിളാണ്. സ്പോയിലർ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് അവിടെ വെക്കാനുള്ളൊരു ക്യാപ്പ് നമുക്ക് അതിനൊപ്പം ഹെൽമെറ്റ് വാങ്ങുമ്പോൾ തന്നെ കിട്ടും, അതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ സ്പോയിലർ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ബൈ ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ബൈ ചെയ്യാനത് സ്പോയിലർ ഉണ്ടാവും, നിങ്ങൾക്ക് ആവശ്യമില്ല. സ്പോയിലർ വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റി വെക്കാം അത്. പിന്നെ നമുക്ക് ഷെല്ലിൻ്റെ ബിൽഡ് വേണമെങ്കിൽ പോളികാർബണേറ്റ് ഷെല്ലാണ്, പോളികാർബണേറ്റ് ഷെല്ലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് അവർ. പിന്നെ വൈസേഴ്സിൽ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞു വരാൻ നേരത്ത് വൈസർ സ്ക്രാച്ച് അസിസ്റ്റൻ്റ് ആണ്, വൈസർ സ്ക്രാച്ച് അസിസ്റ്റൻ്റ് ആണ്. പിന്നെ യു വി പ്രൊട്ടക്ഷൻ ഉള്ള മോഡലാണ് വൈസർ, ഇൻബിൽഡ് ആയിട്ട് തന്നെയുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ കുറേ പേര് ലോങ് ട്രാവൽസ് ഒക്കെ ചെയ്യാൻ നേരത്ത് കുറേ പേര് ബ്ലൂടൂത്തിൻ്റെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലൂടൂത്ത് ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇൻ്റർകോംസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിനകത്ത് അവർ ബ്ലൂടൂത്ത് ഇൻ്റർകോംസ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് എടുക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫോമിങ്ങിലാണെങ്കിലും ഓൾറെഡി ബ്ലൂടൂത്തിൻ്റെ ഒരു ഇത് കാണാം, നമുക്കൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഫിക്സ് ചെയ്യാൻ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും, ജസ്റ്റ് അഴിച്ചിട്ട് റിമൂവ് നമുക്ക് ഡയറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഈ മോഡലിൽ വരുന്നുണ്ട് അവർക്ക്. നമുക്ക് പിന്നെ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് വരുന്നത്, എന്ന് വെച്ചാൽ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് നമുക്ക് ഇതിൽ അവർ നോട്ട് ചെയ്തിരിക്കുന്നത് 1500 ± 50 grams ആണ് അവർ പറയുന്നത്. നമുക്ക് 1450 grams 1550 grams ആണ് മാക്സിമം ഈ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് പറയുന്നത്. അത്യാവശ്യം ആവറേജ് വെയിറ്റ് ആണ്, ഓവർ വെയിറ്റും അല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റും അല്ല, ഒരു ആവറേജ് വെയിറ്റ് കാറ്റഗറിയാണ് ഈ ഒരു വെയിറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിലും ആവറേജ് വെയിറ്റ് കാറ്റഗറിയാണ് ഇത്, എന്നിട്ട് അതും വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ഡെസ്ക് കട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അവർ, നമുക്ക് എയർ ടൈറ്റ് ആയിട്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും നല്ല ഡസ്റ്റ് ഏരിയ കൂടെയൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഡസ്റ്റ് അടിച്ച് കയറില്ല, നമുക്ക് ഇവിടെ ഫുൾ കവേഡ് ആയിക്കൊണ്ട് ഈ മെഷിലേക്കേ ഡസ്റ്റ് വരുള്ളൂ, ഡസ്റ്റ് അടിച്ച് കയറുന്ന വിഷയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഇതിന് വൈസേഴ്സ് നമുക്ക് ഇൻബിൽഡ് വരുന്നത് പ്ലെയിൻ വൈസറാണ്, നമുക്ക് സെപ്പറേറ്റ് അവൈലബിൾ ആണ് വൈസേഴ്സ്. കളേഴ്സ് ബ്ലൂ, സിൽവർ, ബ്ലാക്ക്, സ്മോക്ക്ഡ് വൈസേഴ്സ്, അങ്ങനെ ഒരു 4-5 വൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വൈസറിൻ്റെ പ്രൈസ് വരുന്നത് 1050 ആണ്, 1050 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ സെപ്പറേറ്റ് വാങ്ങാമെന്നുള്ള നമുക്ക് അവൈലബിൾ ആണ്, സ്റ്റോക്ക് അവൈലബിൾ ആണ്, സെപ്പറേറ്റ് വാങ്ങാമെന്നുള്ളത്. ഇനി അവരുടെ ആ പ്രൈസ് റേഞ്ചിൽ തന്നെയുള്ള ഒരു മോഡലാണ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. 4994 ആണ് MRP വരുന്നത്, ഓൾമോസ്റ്റ് 5000 ആണ് MRP വരുന്നത്. ആ അപ്പെറ്റ്സ് എന്ന സീരീസാണ് നമ്മളിപ്പോൾ കണ്ടത്, അതുപോലെ തന്നെ സ്ട്രീറ്റ് എന്ന് പറയുന്ന സീരീസ് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിലും നമ്മൾ പറയാൻ നേരത്ത് നമ്മുടെ അപ്പെറ്റ്സ് ആയിട്ട് പറയാൻ നേരത്ത് ഭയങ്കരമായ ഡിഫറൻസ് ഇല്ല, ഭയങ്കരമായ ഷേപ്പ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇതിന് പറയുമ്പോഴത്തേക്കും ബാക്കിൽ നമുക്ക് സ്പോയിലർ ഇല്ല,
ബാക്കിൽ സ്പോയിലർ പീസ് അല്ല, ബാക്കിൽ ഈ ഒരു പീസ് ഇങ്ങനെ ഇത്രയും ഒരു ഒതുങ്ങിയ ടൈപ്പിലെ ബാക്ക് വരുന്നത്, ബാക്കിൽ സ്പോയിലർ വരുന്നില്ല ഈ മോഡലിൽ. പിന്നെ നമ്മൾ സർട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ സെയിം ഡോട്ട് ഇ സി സർട്ടിഫൈഡ് തന്നെയാണ്. വെയിറ്റ് വരുമ്പോഴും ഈ മോഡൽസിന് വെയിറ്റ് വരുമ്പോൾ ഒരു പൊടിക്ക് കൂടുതലാണ്, 1600 grams ആണ് വരുന്നത്. വൈസേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഡ്യുവൽ വൈസർ, മറ്റേ പറഞ്ഞ പോലെ തന്നെ ഡ്യുവൽ വൈസറാണ്, രണ്ട് വൈസറുണ്ട്. പക്ഷേ ഇതിൻ്റെ നോബ് നമുക്ക് വരുന്നത് ഇവിടെയാണ്, ഈ സൈഡിലാണ് ഇതിൻ്റെ നോബ് വരുന്നത്. ഈ മറ്റേ അപ്പെക്സിൽ വരുമ്പോൾ ഇവിടെയാണ് നോബ് വരുന്നത്. ഇത് നമ്മൾ ഈ ലോക്കിൻ്റെ സൈഡിലാണ് നോബ് വരുന്നത്. അപ്പോൾ ഇന്നർ വൈസർ ഉണ്ട്, പ്ലസ് മെയിൻ വൈസർ നമുക്ക് ആൻറ്റി ഫോഗ് ഉണ്ടാവും. ഇൻബിൽഡ് ഹെൽമെറ്റ് എടുക്കുമ്പോൾ തന്നെ ആൻറ്റി ഫോഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് വൈസറിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് വരുമ്പോൾ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ്, യു വി പ്രൊട്ടക്ഷൻ, ഇതെല്ലാം നമുക്ക് ഈ വൈസേഴ്സിൽ വരുന്നുണ്ട്. എയർവെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇത്തിനോട് ചെറിയ എയർവെൻറ്റാണ്, അപ്പെക്സിന് ഇത്തിനോട് വൈഡ് ആയിട്ടുള്ള എയർവെൻറ്റാണ്, ഇതിന് ഇത്തിനോട് ചെറിയ എയർവെൻറ്റാണ് വരുന്നത്. ഓൾമോസ്റ്റ് കാർബൺ ഫൈബർ ഫിനിഷ് പോലെ ഒരു എയർവെൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പൊക്കത്ത് നമുക്ക് ഡ്യുവൽ ബ്രാൻഡ് എയർവെൻറ്റാണ്, അതും നമുക്ക് ഈ പറഞ്ഞ ഇത്തിനോട് ചെറിയ എയർവെൻറ്റാണ്, മറ്റേ ഇത്തിനോട് വലിയ എയർവെൻറ്റാണ്, ഇതിന് ഇത്തിനോട് സ്ലീക്ക് ആയിട്ടുള്ള എയർവെൻസാണ് വരുന്നത്. ബാക്കിൽ വരുമ്പോൾ ഒറ്റ ഔട്ടാണ്, ഇത്രയുടെ വലിയ ഒറ്റ എക്സോസ്റ്റ് ഔട്ടാണ് വരുന്നത്. മറ്റേ വരുമ്പോഴേയും ഇത്തിരി വലിയ എക്സോസ്റ്റ് ഔട്ട് ഡ്യുവൽ ആയിട്ടുണ്ട്. ഇതിന് ഒറ്റ ഔട്ട് അത്യാവശ്യം വലുതായിട്ട് തന്നെ, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വലുതായിട്ടാണ് ഔട്ട് വരുന്നത്. പിന്നെ ഈ മോഡലിൻ്റെ കുഷ്യൻസ് നമ്മൾ നോക്കാൻ നേരത്ത് ഇതിനകത്തും ആ ഒരു ലെതർ ഫിനിഷ് വരുന്നുണ്ട് ഈ ഒരു ഫോമിൽ. പക്ഷേ അപ്പെക്സും ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഈ ഫോമിംഗ് സെഗ്മെൻറ്റിൽ വരാൻ നേരത്ത് അപ്പെക്സ് നമുക്കിവിടെ ഒരു റിഫ്ലക്റ്റീവ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ റിഫ്ലക്റ്റ്, നമുക്ക് ഇത്തിരി ബെൻഡ് ആയിട്ടിരിക്കാൻ നേരത്ത് വണ്ടിയൊക്കെ റൈഡ്, ഇപ്പോൾ ആറോൺ ഫൈവ് അങ്ങനത്തെ വണ്ടിയൊക്കെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഫ്രണ്ടിലോട്ട് ബെൻഡ് ആയിട്ടിരിക്കാൻ നേരത്ത് നമുക്ക് ഈ റിഫ്ലക്റ്റീവ് ബാക്കിൽ നിന്നുള്ള വണ്ടികൾക്ക് ആ റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് കിട്ടും. ആ ഒരു ക്ലോത്തിൽ ഇവിടെ തന്നെ റിഫ്ലക്റ്റീവ് ഉണ്ട്. സ്ട്രീറ്റിൽ വരുമ്പോൾ ആ ഒരു റിഫ്ലക്റ്റീവ് വരുന്നില്ല നമുക്ക്, അതിന് വേറെ പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടാണ് അവർ ചെയ്ത് പോയിരിക്കുന്നത്. ഇത്തിനോട് തിക്കായിട്ടുള്ള റബ്ബർ ബീഡിങ് പോയിട്ടുണ്ട്, ബട്ട് റിഫ്ലക്റ്റീവ് വരുന്നില്ല ഈ മോഡലിൽ. ഇതൊക്കെ നമുക്ക് ഈ മോഡൽ ഇൻ്റേർണലി ആയിട്ട് പറയാനുള്ള ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ തന്നെ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻബിൽഡായിട്ട് നമുക്ക് ഇതിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്യാം, വേറെ പ്രൊഡക്റ്റ് നിന്ന് ഇൻ്റർകോംസ് എടുത്തിട്ട് അതിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എടുത്ത് നമുക്ക് ഇതിൽ ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ അപ്പെക്സും സ്ട്രീറ്റും ഈ രണ്ട് മോഡൽസും നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള മോഡൽസാണ്. എന്ന് വെച്ചാൽ ആൻറ്റി ഫോഗ് ഉണ്ട്, ഇന്നർ വൈസർ ഉണ്ട്, ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ആണ്. ഈ രണ്ട് മോഡലിനും കമ്പനി വാറണ്ടി 2 year ഷെൽ വാറണ്ടി കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ബഡ്ജറ്റ് ഹെൽമെറ്റാണിത്, 5000 ബിലോയിൽ. 4994 ആണ് എം ആർ പി വരുന്നത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് കുറേ ഗ്രാഫിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അപ്പെക്സിൽ തന്നെയാണെങ്കിൽ വിവിഡ്, ഗ്രിഡ്, ലിബേർട്ടി, പിന്നെ ഷാർക്കോ, അങ്ങനെ കുറേ ഗ്രാഫിക്സ്, വെനമസ് എന്നൊക്കെ പറഞ്ഞ കുറേ ഗ്രാഫിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്ട്രീറ്റിലാണെങ്കിലും ക്രേസി, വൂൾഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മോഡൽസ് അതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് ഗ്രാഫിക്സിലെല്ലാം. ഈ രണ്ട് മോഡൽസ് ഓൾമോസ്റ്റ് ബഡ്ജറ്റ് വൈസ് ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് 5000 ബിലോയിൽ നോക്കുമ്പോൾ നല്ലൊരു മോഡൽ ഹെൽമെറ്റ്സ് ആണ് രണ്ടും. ഇതാണ് നമ്മുടെ ആക്സോണിൻ്റെ റിവ്യൂ വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും എല്ലാം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യണമെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ വാട്സപ്പിൻ്റെ കോൺടാക്ട് നമ്പർ, കോൾ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം, നമ്മളതിൽ റിപ്ലൈ തരുന്നതാണ്. പ്രോപ്പർ റിപ്ലൈസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് ഷിപ്പ് ചെയ്യണമെങ്കിലോ വേറെ എവിടെ ഇങ്ങോട്ടെങ്കിലും അയച്ചെടുക്കുന്നെങ്കിലോ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ പ്രൊഡക്ട്സ് എല്ലാം അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക്സ്.